ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ആ മരത്തണലിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഭയങ്കരമായൊരു സത്വം അവരെ നേരെ വന്നു. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ലക്ഷ്മണനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്രയും വലിയ ക്രൂരമായ മൃഗങ്ങളും രാക്ഷസന്മാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേഗം ശ്രദ്ധിച്ചോളോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ വരവ് കണ്ടപ്പോൾ തോന്നി, പല്ലാണെങ്കിൽ ഘോരമായ പല്ലുകളും അതുപോലെ വായ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗുഹ പോലെയാണ്. അങ്ങനെ ആകെ മൃഗങ്ങളും ഘോര മൃഗങ്ങളൊക്കെ ശരീരത്തിലിങ്ങനെ അടയാളങ്ങളൊക്കെ ആയിട്ടാണ് ആ മഹാസത്വത്തിൻ്റെ വരവ്. ആ വരവ് കണ്ടപ്പോൾ തന്നെ പേടി, പക്ഷേ ശ്രീരാമന് വിവരം മനസ്സിലായി. ശ്രീരാമൻ വേഗം തന്നെ അവിടെ ചാടി എഴുന്നേറ്റു. ആ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ശ്രീ ഇവരെന്തെങ്കിലും ഉപദ്രവിക്കാതിരിക്കില്ല എന്നറിയാം. ലക്ഷ്മണരോട് പറഞ്ഞു, നിൽക്ക്, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ശരിക്കും ഈ ഘോര സത്വം ശ്രീരാമൻ്റെ അടുത്ത് ഇവരുടെ അടുത്തേക്ക് വന്നു. അതായത് സീതാദേവിയാണ് നോട്ടം. അപ്പോൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഈ ആൾക്കാർ എന്തിനാണ് വന്ന് നിൽക്കുന്നത്? കഷ്ടം, ഇത്രയും നല്ലൊരു സുന്ദരിയായ ഒരു സീതാദേവിയും കൊണ്ട് എന്തിനായി കാട്ടിലിങ്ങനെ നടക്കണേ? അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഓടിപ്പോക്കോളൂ. ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ രത്നത്തിനെ, അങ്കന രത്നത്തിനെ അവിടെ നിർത്തിയിട്ട് പൊക്കോളൂ, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ആ അത് അപ്പം തന്നെ ശ്രീരാമന് ദേഷ്യം വന്നു. ശരിക്ക് സീതാദേവിയുടെ അടുത്തേക്ക് ശരിക്കിങ്ങനെ വന്നു. ആ ഘോര സത്വം വന്നതോട് കൂടിയിട്ട് വേഗം ദേഷ്യം വന്ന് ശ്രീരാമൻ എന്ത് ചെയ്തു? ആ വില്ലും അമ്പൊക്കെ എടുത്തുകൊണ്ട് ആദ്യം തന്നെ കരങ്ങൾ അങ്ങോട്ട് അമ്പ ഇത് വീഴ്ത്തി. അപ്പം വീണ്ടും കയ്യ് പോയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഘോരസത്വം വീണ്ടും അതിനെ ശ്രീരാമൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ വരനെ വരവ് കണ്ടപ്പോൾ വീണ്ടും പാദങ്ങൾ അങ്ങോട്ട് അമ്പ ചെയ്ത് വീഴ്ത്തി. അത് കഴിഞ്ഞ് വീണ്ടും വരനെ കണ്ടപ്പോൾ എന്തുണ്ടായി? ഉടനെ തന്നെ ശിരസ് അമ്പ ചെയ്ത് വീഴ്ത്തി. അങ്ങനെ ചോരാകെ ഭവിച്ച് രക്തപ്രളയമായി അവിടെ ശരിക്കും മരിച്ചു വീണു. ഈ മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ ആ വിരാധൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിദ്യാധരൻ, അതായത് ഒരു ഗന്ധർവൻ തന്നെയായിരുന്നു, ആ ഗന്ധർവന് ശാപം കിട്ടിയിട്ട്, ദുർവാസാവിൽ നിന്ന് ശാപം കിട്ടി. ആ ഗന്ധർവൻ രാക്ഷസനായിട്ട് തീർന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആകാശത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഗന്ധർവൻ ഒരു സുന്ദരരൂപിയായ ഒരു അലങ്കാരഭൂഷിതനായിട്ട് നിൽക്കുന്നത് ശരിക്കും ശ്രീരാമൻ കാണുകയാണ്. ആ ശ്രീരാമൻ കണ്ടപ്പോൾ ഉടനെ തന്നെ ശ്രീരാമനോട് പറഞ്ഞു, ഇനി ഞാൻ ഇന്ന ആളാണ്, എന്നെ രക്ഷിക്കണം, എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്ന് എനിക്ക് മോക്ഷം കിട്ടി, എനിക്ക് ആ മോക്ഷം, ഞാൻ അങ്ങയെ സ്തുതിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അന്നേരമാശു കാണായി വന്നിതു, വരുന്നത് അത്യുന്നതമായ മഹാസത്വം, അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം, കരാളോജ്വലതം ശ്രാന്നിത വസ്ത്രഗഹ്വരം, ഘോരാകാരമാരുണ്യനേത്രം, വാമാംസസലന്യസ്താശൂലാഗ്രത്തിങ്കലുണ്ടു, ഭീമശാധൂലസിംഹമഹിഷവാരാഹാദി വാരണാമൃഗാവന ഗോചര ജന്തുക്കളും, പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി, പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാൻ അതുനേരം, ഉത്താനം ചെയ്തു ജാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ, നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം, സന്നാഹത്തോടും ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തം നുറച്ചു കുമാരാനി, വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടു, വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടേനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരാതരം അവനെട്ടാശ പൊട്ടും വണ്ണം, അട്ടഹാസം ചെയ്തിട്ട് ഇടിവെട്ടിയിടും നാദം പോലെ, ദൃഷ്ടിയിൽ നിന്നും കനൽക്കട്ടകൾ വീഴും വണ്ണം, പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കും നിതസ്തഭയം, ചാപതൂണീരബാണവൽക്കലജടകളും ധരിച്ചു മുനിവേഷം, കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ, കിഞ്ചനാഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ, നിക്ഷാകുകുലനാഥൻ മന്ദഹാസനന്തരം
രാമനമോ രാമനും നിനയ്ക്കു പേരനുടേ പത്നി ഇവൾ, വാമലോചന സീതാദേവി എന്നല്ലോ നാമം.